ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ അധികം ഞാൻ താളം അടിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് തന്നെ പോയേക്കാം. എന്ത് പറ്റി ചേച്ചി, എന്താ പ്രശ്നം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓ, ഇപ്പൊ മനസ്സിലായി, നടുവേദനയാണല്ലേ. ഇതിനു പറ്റിയ ഒരു കിടിലം മരുന്ന് എന്റെ കയ്യിലുണ്ട്, ഇന്നാ പിടിച്ചോ. खुशियों के बीच जब कमर दर्द आए तो मूव के चार एक्टिव इंग्रेडिएंट्स और നോക്കണ്ട, ഒരെണ്ണം മേടിച്ചങ്ങ് അടിച്ചേ മതി. ഇത് ഒരെണ്ണം അങ്ങോട്ട് അടിച്ചേ ഉണ്ടല്ലോ, ദേ ഇവരെ പോലെ നിക്ക. चार एक्टिव इंग्रेडिएंट्स और തങ്കൻചേട്ടൻ ഓൺ ഫയർ. ഈ തങ്കനെ അറിയോ? തങ്കഞ്ചേട്ടന്റെ കാര്യം നിങ്ങൾ വിട്ടേക്ക്, അത് വേറെ, അത് ഇടയ്ക്ക് കയറി വന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലെ നടക്കാൻ പറ്റുന്നുള്ളതാണ്, മനസ്സിലായോ? അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇവനാണ് ശരിക്കും മുഖം നോക്കാതെ പ്രതികരിക്കുന്നവൻ. സ്വന്തം തന്ത പുറകെ വന്നിട്ട് തോണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ആദ്യം കർണത്തടിക്കും, എന്നിട്ടേ കാര്യം ഇവനെ അന്വേഷിക്കത്തുള്ളൂ. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, നോർത്ത് ഇന്ത്യൻ റീൽസിനകത്ത് ലോജിക്കും കണ്ടന്റും ഇല്ലെങ്കിലും അടി. ദൂരത്തം വരുന്നു, അടുത്ത് നിൽക്കുന്നവനെ അടിക്കുന്നു, വേറൊരുത്തിന് എവിടെ നോക്കിയിരുന്ന് അടിക്കുന്നു, തമ്മി തമ്മിൽ അടിക്കുന്നു, അടിയോടടി. അല്ല, ഇവിടെ ഇപ്പൊ എന്താ സംഭവം? അയ്യോ, എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാ ഭയങ്കര തമാശയാ, ആള് മാറിപ്പോയി. ഏ, എന്താ പരിപാടി, എന്താ ഇത്? ഇപ്പൊ എന്താ ഉണ്ടായേ, എന്തിനാ ആളുകള് പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷു കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. ലോജിക്കൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇവർക്കൊരു വിഷയമല്ല. ഇവർക്ക് അടി അടി മാത്രം മതി. ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന് കയറി അങ്ങ് അടിച്ചു കളയും. അടിയാണ് ഇവന്മാർക്ക്. അയ്യോ, വരണ്ട വരണ്ട. ഓ ഓ, വേണ്ടെന്നേ, അവിടെ ഇരുന്നോ, നമുക്ക് ആവശ്യമില്ല, അവിടെ തന്നെ അങ്ങ് ഇരുന്നോ. ആ, എന്നാ പിന്നെ ഉള്ളതും കൊണ്ട് വാ, വാ നോക്കട്ടെ എന്നാ ഉള്ളതെന്ന്. ഇതെന്നെ, ഇത് എന്നെങ്കിലും കണ്ട് പേടിച്ചോ? ഏ, കണ്ടോ? അല്ല, ജസ്റ്റ് അതൊന്ന് മാറിയേനെ. ഈ ടാങ്കിലിട്ട് അമിട്ട് പൊട്ടിക്കുന്ന എക്സ്പ്രഷൻ എന്തിനാണ് ഇട്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. എന്താണ് ഒരു വൃത്തിയായിട്ട സ്മെല്ല്? പള്ളിപ്പെരുന്നാളിൽ ചീഞ്ഞ വിട്ടിട്ട പൊട്ടിക്കണേ. അല്ല, ഇതല്ലാതെ വേറെ എന്തെങ്കിലും നല്ല ഹെവി എക്സ്പ്രഷൻ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണായിരുന്നു. ഇത് എന്ത് പറ്റി, ശരിക്കും അനങ്ങാൻ പറ്റുന്നില്ല. എന്ത്, ഇത് എന്ത് പറ്റി, ഭയങ്കര സ്ലോ ആണല്ലോ. എന്ത് പറ്റി, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ, നടുവിനെ പിടിച്ചിട്ടുള്ള എക്സ്പ്രഷൻ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു കുട്ടിക്ക് നല്ല നടുവേദന ഉണ്ടെന്ന് തോന്നുന്നു. സാധനം എടുക്കണോ? മറ്റേ പഴയ ഐറ്റം ഇരിപ്പുണ്ടോ? ഓർണം മുമ്പത്തെ ആൾക്കാർക്ക് കൊടുത്ത ഓർണം എടുക്കണോ? പവർ ആയിട്ട് തന്നെ ഡിയാം, ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കുട്ടിക്ക് നടുവേദനയുടെ പ്രശ്നം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ വീഡിയോക്ക് ലൈക്ക് അടിച്ചോളൂ, കുട്ടിയുടെ നടുവേദന മാറട്ടെ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ 10 പേരിലേക്ക് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സദ്വാർത്ത അടുത്ത 10 ദിവസത്തിനകത്ത് കേൾക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഇത് മൂവിന്റെ പേയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ, അതും പറഞ്ഞാരും കമന്റ് ചെയ്യരുത് പ്ലീസ്. അല്ല, ഒരവസരം കിട്ടിയപ്പോ പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ കുറെ പേര് അതും പറഞ്ഞു വരും, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇനി ഒരു വെറൈറ്റി വീഡിയോ കാണാം. അല്ല, കല്ലിനടി ചത്ത് കിടക്കുന്ന മീൻ എടുക്കാൻ വേണ്ടിട്ട് എന്തിനാണ് ഇത്ര വിഷമിച്ച കല്ലിടിച്ച് പൊളിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ല. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ.
ഇപ്പൊ നിങ്ങൾ ഈ കണ്ട ഐറ്റം ഉണ്ടല്ലോ, ഇതൊന്നും ഒന്നുമല്ല. ഇതിലും വലിയ സാധനങ്ങൾ ഇറങ്ങുന്ന വേറൊരു സ്ഥലമുണ്ട്. എവിടെ? സീരിയൽസ്. സീരിയല് പിന്നെ നമ്മുടെ മലയാളമല്ല, തമിഴാണ്. പിന്നെ എന്റർടൈൻമെന്റിന് ഭാഷയില്ലെന്നാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ചൊല്ല്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് സീരിയലിന്റെ ആക്ഷൻ സീനിൽ തന്നെ അങ്ങ് തുടങ്ങിയേക്കാം. വേറെ ഒന്നും കൊണ്ടുമല്ല, മുഴുവൻ കാണാനുള്ള ത്രാണി ഇല്ലടാവുകയാണ്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളും കണ്ട് വെറുത്തു. അമ്മാരി സാധനമാണ് കാര്യം. അവരിത് സീരിയസ് ആയിട്ട് ചെയ്താണെന്നുണ്ടെങ്കിൽ നമുക്കിത് കാണുമ്പോൾ കോമഡി ആയിട്ട് ഫീൽ ചെയ്യും. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓ, വെടിവെച്ച അവൾ വീണ് ഗൈസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഇതിനകത്ത് എന്താണ് ഇത്ര ടെക്നിക്കൽ ആയിട്ടുള്ള ട്വിസ്റ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ ഉള്ളതെന്ന്. ബാക്കി ഒന്ന് കണ്ടു നോക്ക്. രോജാ നടിച്ചത് പോതും എന്തിരി പൊന്നു, എന്നെ ഒരു നടിപ്പ്, എന്താ മാതിരി നടിപ്പ്, എങ്കിലും പാക്കവേ ഇല്ലയേ. ரோஜா நடிச்சது போதும் எந்திரி. சூப்பரா இருந்தது. അല്ല, ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഈ മരിച്ചയാള് ജീവിച്ച എങ്ങനെ ശരിയാകും? ആരെങ്കിലും ഒരാളെങ്കിലും മരിക്കണ്ടേടേ, എന്നാലല്ലേ ഒരു രസമുള്ളൂ. ഇപ്പൊ ഞാൻ ഇറന്നിട്ടതാ അനുവ അറസ്റ്റ് പണിട്ടീങ്ക, ഡെഡ് ബോഡിക്ക് എന്നെ പണുവീങ്ക? ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം വാ കാണിച്ചുതരാം. പൂജാ ശീക്രം. ആഹാ, ഡെഡ് ബോഡി ഒക്കെ കുറെ സ്റ്റോക്ക് ഉണ്ടെന്ന് തോന്നല്ലോ. 2 മിനിറ്റ് കൊണ്ടല്ലേ ഒരു ഡെഡ് ബോഡി എത്തിയത്? നീ ആരടേ? സുമാരക്കുറുപ്പ് നനീനാ? പക്ഷെ എന്നാലും ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഈ ഫേസ് രണ്ടും വേറെ വേറെ അല്ലേ, അതെങ്ങനെ ശരിയാവും? അയ്യേ, ആ ചട്ടി കൊണ്ട് ഇവിടെ പോലത്തെ മുഖം ഉണ്ടാക്കി എന്നാണോ ഈ പറയുന്നത്? എന്റെ മോനെ, സൂപ്പർ. ரோஜாக்கா, உங்க உருவத்தை நீங்களே பாக்குற மாதிரி இருக்குல்லக்கா. இத்தனையும் மிகச்ச ஒரு இது ஞான என் ஜீவிதத்தை கண்டிட்டு இல்ல, പറയാതിരിക്കാൻ പറ്റില്ല. ഇതിന്റെ ഡയറക്ടർ ആരാടേ? ഇന്ന് കാണാൻ പറ്റോ? ഓ, ഡയറക്ടർ ബ്രില്ലിയൻസ് അല്ല, എന്താ ഇതിനെ പറ്റി പറയാ? ഇങ്ങ നടക്കുന്നതെല്ലാം ഏதோ മാജിക് பார்க்கற மாதிரி இருக்கு. മാജിക് കാണുന്ന പോലെ അല്ല എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നിയത് ഏതോ പ്രേതബാധ ഉള്ള പോലെ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും, ആ മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡിയുടെ കൈ അനങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുള്ള വളരെ നന്നായിട്ടുണ്ട്. ഡെഡ് ബോഡി ആണെങ്കിലും വളരെ മികച്ച രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇത്രയും നന്നായിട്ട് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയ ഡെഡ് ബോഡിക്ക് എന്റെ അഭിനന്ദനങ്ങൾ. പിന്നെ എഡിറ്റ് ചെയ്യാനിരുന്നവൻ, അവൻ അതിനേക്കാളും വലിയ മിടുക്കൻ. എനിക്ക് തോന്നുന്നു തിമിരത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞിരുന്ന ആരോ ആണ് എഡിറ്റ് ചെയ്യാനിരുന്നതെന്ന്. അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ അവൻ കണ്ട് അത് കട്ട് ചെയ്ത് കളയത്തില്ലായിരുന്നു. എനിക്ക് ഒന്നും റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പൈസ ഇത്രയോളം ഇന്നത്തെ വീഡിയോക്കകത്ത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.